ഇനി ഇമ്രാൻഖാൻ പിടിക്കാത്ത പുലിവാലുകളൊന്നും തന്നെയില്ല. എല്ലാം നിന്ന് കൈകടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിയോഗികളെ പരിഹസിക്കാൻ ഹിന്ദി സിനിമയെ ആയുധമാക്കി പുലിവാൽ പിടിച്ചിരിക്കുകയാണ് ഇമ്രാൻഖാൻ. ഹിന്ദി സിനിമകളെക്കുറിച്ച് മുൻപ് മോശമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളയാളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. എന്നാൽ ഇപ്പോൾ ഇമ്രാൻ തന്നെ തന്റെ പ്രതിയോഗികളെ പരിഹസിക്കാൻ ബോളിവുഡ് ചിത്രത്തിന്റെ വീഡിയോ ഷെയർ ചെയ്ത് പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. 1984 പുറത്തിറങ്ങിയ അമിതാഭ് ബച്ചൻ നായകനായ ഇൻക്യുലാബ് എന്ന ചിത്രത്തിലെ ഒരു ദൃശ്യമാണ് ഇമ്രാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത്. എന്നാൽ സംഭവം വിവാദമായതോടെ ഇമ്രാൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ചിത്രത്തിലെ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായി ഖാദർ ഖാൻ സംസാരിക്കുന്ന രംഗം ഇമ്രാൻ ഒന്നാം ദിവസം മുതൽ PTI സർക്കാരിനെതിരെ അഴിമതിക്കാരായ മാഫിയകൾ ആസൂത്രണം ചെയ്ത കാര്യമാണിതെന്ന തലവാചകത്തോടെ പോസ്റ്റ് ചെയ്തു. തനിക്കെതിരെ ശത്രുക്കളുടെ നീക്കത്തെ പരിഹസിച്ചായിരുന്നു ഇമ്രാന്റെ പോസ്റ്റ്. എന്നാൽ പോസ്റ്റ് ജനങ്ങൾ ഏറ്റെടുത്തതോടെ ഇമ്രാൻ ഒടുവിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വരെ വന്നു. മോശപ്പെട്ട ബോളിവുഡ് എന്ന് മുൻപ് ഇന്ത്യൻ സിനിമയെ കളിയാക്കിയ ഇമ്രാനോട് നല്ല ബോളിവുഡ് ഇപ്പോൾ രക്ഷയ്ക്കെത്തിയോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്രാൻ രാഷ്ട്രീയ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നത് ബോളിവുഡ് സിനിമ കാണിച്ചാണെന്നായിരുന്നു മറ്റു ചിലരുടെ പരിഹാസം. അതേസമയം തന്നെ മറ്റൊരു വിഷയത്തിലേക്കും പോയി. ഫ്രഞ്ച് അംബാസിഡറെ പുറത്താക്കാനുള്ള പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ഭരണകൂടം തീരുമാനിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ പ്രവാചകനെ ചിത്രീകരിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഫ്രഞ്ച് അംബാസിഡറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുന്ന തെരീഖി ലബൈക്ക് പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. സംഘടനാ നേതാക്കൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. DLP ഫ്രാൻസ് വിരുദ്ധ പ്രക്ഷോഭം അക്രമശക്തമായതോടെ സർക്കാർ TMLP ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനവും പിൻവലിക്കുമെന്നാണ് അറിയുന്നത്. മറ്റൊരു കാര്യം, പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭീകര പാർട്ടിയായ തെഹ്രീക് ഈ ലബൈക്ക് പാകിസ്ഥാൻ നേതാവിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ അക്രമശക്തമായ പ്രതിഷേധം ഇരുമ്പിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ആഴ്ചകൾക്ക് മുൻപായിരുന്നു. പോലീസും അർദ്ധസേനാ വിഭാഗങ്ങളും ശ്രമിച്ചിട്ടും അക്രമസമരം അടിച്ചമർത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമായിരുന്നു അന്ന് നടന്നത്. കഴിഞ്ഞയാഴ്ചയാണ് തെഹ്രീക് ഈ ലബൈക്ക് പാകിസ്ഥാൻ നേതാവ് സാദ് ഹുസൈൻ റിസ്വിയെ ഇമ്രാൻ സർക്കാർ അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ ലക്ഷങ്ങൾ ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ തെരുവിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു യുദ്ധകാല സാഹചര്യമാണ് അന്ന് നിലനിന്നിരുന്നത്. പാകിസ്ഥാനിലെ ഫ്രഞ്ച് അംബാസിഡറെ പുറത്താക്കണമെന്ന് തെഹ്രീക് ഈ ലബൈക്ക് പാകിസ്ഥാൻ ഇമ്രാൻഖാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള കാർട്ടൂണുകൾ ഫ്രാൻസിൽ ചാർലി ഹെബ്ഡോയിലും മറ്റ് മാഗസീനുകളും പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് പാകിസ്ഥാനിൽ TMLP പ്രതിഷേധമുണ്ടായത്. ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് കർശന നിയമം പാസാക്കിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനെതിരെയും DLP പാകിസ്ഥാനിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.